उसके अदम्य साहस एवं देश की सीमाओं की रक्षा के प्रति प्रतिबद्धता का स्वर्ण इतिहास है। प्रत्येक सुबह भारतीय आकाश में उदय होने वाला सूरज രണ്ട് പട്ടാളക്കാർ അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് രണ്ടാമത് പട്ടാളക്കാർ ഇങ്ങോട്ട് വരുന്നു. ഇനി ഇവിടെ ഇതാ അവസാന നിമിഷമാണ്, എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. രാത്രി ആയതുകൊണ്ട് തന്നെ ക്ലിയർ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ, എന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ടില്ലേ ആ ഒരു ബോർഡറിൽ ഇരു രാജ്യത്തിന്റെയും പട്ടാളക്കാര് ഒരുമിച്ച് നിന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് ഈ അവസാന സമയത്ത് സംഭവിക്കുക നമുക്ക് നോക്കാം. കഴിയാറായപ്പോ രണ്ട് രാജ്യങ്ങൾ ഒരേ ശക്തിയായ ഒച്ചവെക്കാണ്, രണ്ട് രാജ്യങ്ങളും ആവേശം തെളിക്കുകയാണ് കേട്ടോ. അത് അവിടെ രണ്ട് രാജ്യത്തിൻ്റെയും പട്ടാളക്കാരൊരുമിച്ച് രണ്ട് രാജ്യത്തിൻ്റെയും കൂടി അവിടെ ഇറങ്ങാൻ പോവണേ. ആ ഒരു കാഴ്ചകൾ കണ്ടോ, ഐവാൻ സെൻറ്റർ ഫോർ എക്സലൻസ് അഥവാ അഡ്വാൻസ്ഡ് ഇസ്ലാമിക് വിർച്വൽ അക്കാഡമി. നിങ്ങൾ കുടുംബസമേതം വിദേശത്താണോ, അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും കുടുംബസമേതം താമസിക്കുന്നവരായിരിക്കില്ലേ, നിങ്ങളുടെ മക്കൾക്ക് ഉന്നത നിലവാരമുള്ള മദ്രസ പഠനം, അതാണ് ഐവക്ക് കീഴിൽ ഒരുങ്ങുന്നത്. അതായത് ലൈവ് ക്ലാസ്സുകള്, നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്തെ മദ്രസ പോലെ മക്കളെയൊക്കെ ചിരിച്ചും കളിച്ചും കഥ പറഞ്ഞും ഒരു സന്തോഷത്തോടെ എൻജോയ് ചെയ്തുള്ള ഒരു പഠനം. മറക്കണ്ട, താഴെ കൊടുക്കുന്ന നമ്പർ ഒന്ന് വിളിച്ചോ, മക്കൾക്ക് അടിപൊളിയായിട്ട് മദ്രസ പഠിക്കാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. മുസാഫിർ ഓഫ് ദുനിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാന് ഷിഹാബക്കയുടെ കൂടെ പഞ്ചാബിലൂടെയുള്ള യാത്രയിലാണ്. ഷിഹാബക്ക ഇപ്പോൾ ഉള്ളത് ഫരീദ്കോട്ടിന് അടുത്തുള്ള മുതുക്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇന്ന് അവിടെയാണ് സ്റ്റേ. ഇൻഷാല്ല ഇന്ന് രാത്രിക്ക് എന്തുണ്ട്, യാത്ര തുടരാൻ സാധ്യതയുണ്ട് കേട്ടോ. എൻ്റെ കൂടെ നിങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സ്വന്തം നാട്ടുകാരൻ നാസിർക്ക, കണ്ണൂരിലെ ചെറുകുന്നിലാണ്. കഴിഞ്ഞ എത്ര വർഷമായി നാസിർക്ക മുംബൈയില്? 35 കൊല്ലമായി മുംബൈയിലാണ് നാസിർക്കയും കുടുംബവും താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അപ്പൊ ഷിഹാബക്കാരെ കാണാൻ വേണ്ടിട്ട് ആദ്യം ചെയ്യുന്നത് ഇത്രയും ദൂരം, ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? 1850 കിലോമീറ്റർ കാറില് യാത്ര ചെയ്ത് നാസിർക്കയും അതുപോലെ നാസിർക്കാന്റെ രണ്ട് ഫ്രണ്ട്സ് കാസിംബായും മൂപ്പര മോഹന് ഓ കൈസർ എന്താണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ ഷിഹാബക്ക എന്തില്ല യാത്രയില്ലല്ലോ, ആ ഒരു സമയത്ത് ആ ഒരു ഫ്രീ ടൈം നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് വാഗ ബോർഡറിലേക്കാണ് കേട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വാഗ ബോർഡർ കാണാം. വാഗ ബോർഡർ എന്ന് പറഞ്ഞാല് പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ അതിര് പങ്കിടുന്ന ആ ഒരു ബോർഡർ. അപ്പൊ അവിടെയാണ് എന്ത് ഈ ഒരു വൈകുന്നേര സമയം 5 മണി സമയത്ത് എന്തുണ്ട് പരേഡ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട് കേട്ടോ. അത് വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോ ഇൻഷാല്ല ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതൊക്കെ ഞാൻ കാണിച്ചു തരും. പിന്നെ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഇന്ത്യ എന്നുള്ളൊരു വികാരം ആ ഒരു ഗാലറിയിൽ ഇരിക്കുമ്പോൾ അറിയാതെ നമ്മളെ മനസ്സിലേക്ക് കയറി വരും. എന്തായാലും കൂടുതൽ പറയുന്നില്ല, ആ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണാൻ ശ്രമിക്കുക, തുടർന്ന് അങ്ങോട്ട് നമ്മുടെ യാത്രയിൽ കൂടെ ഉണ്ടാവുക. അമൃത്സറിൽ നിന്നും ഏകദേശം 28-30 കിലോമീറ്റർ ആണ് വാഗ അതിർത്തിയിലേക്കുള്ളത് കേട്ടോ. നമ്മളിതാ വാഗ അതിർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അതാ പാകിസ്ഥാന്റെ കൊടിയാണെന്നല്ലേ, പാകിസ്ഥാൻ പതാകയാണ് അവിടെ കാണുന്നത്. പിന്നെ മുമ്പോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല, ഇവിടം വരെയാണ്. ആ ടിക്കറ്റ് ഉദർ പാർക്കിംഗ്. അപ്പോൾ ഇവിടം വരെയാണ് വാഹനങ്ങൾക്ക് പോകാനുള്ള പെർമിഷൻ കേട്ടോ. ഇതാ ഒരുപാട് വണ്ടികൾ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്, വലിയ വലിയ ബസ്സുകളായിട്ട് ആളുകൾ വരുന്നുണ്ട്. നമ്മളെ കേരളത്തിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ ഈ ഒരു വാഗ അതിർത്തിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അതാ പാർക്കിംഗ് ഫീ ഒക്കെ കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങട്ടെ നാസിർക്ക, 1 സെക്കൻഡ്. കിതിനാ? അപ്പോൾ 50 റുപ്യയാണ് എന്ത് പാർക്കിംഗ് ചാർജ് കേട്ടോ. ഇതാ വലിയ വലിയ ബസ്സുകൾ, അത് വെസ്റ്റ് ആ ജിതേതുങ്ക വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒരുപാട് ബസ്സുകളുണ്ട്. പിന്നെ വാഹനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ഒരുപാട് കാറുകളുണ്ട് കേട്ടോ.
ആ ബനാവുങ്ക ബനാവുങ്ക ഇതണ്ടോ ഒഡീഷയിൽ നിന്ന് ബസ്സുകള് അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു ഭാഗ അതിർത്തിയിലേക്ക് ഇതാ ഇതൊരു യു പി ബസ് ആണ് കേട്ടോ പല ഭാഗത്തു നിന്നും എന്തുണ്ട് ഈ ഒരു കാഴ്ച കാണാൻ ഒരുപാട് ആളുകൾ ദിനം ദിനം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കും എന്ത് ചെയ്യാം ആ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഒരു ഇങ്ങോട്ട് വന്നാൽ ഇതാ ഇതുപോലെ ഒരുപാട് ബാഗ് തൊപ്പി ഇതാ ഞാൻ നമ്മളെ ആസർക്ക തൊപ്പിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ മാഷാ അല്ല ഉഷാറായിട്ടുണ്ട് ഇരുപത് റുപ്യന്റെ തൊപ്പി അതുപോലെ ഫ്ലാഗ് പിന്നെ ഇങ്ങനെ കയ്യിൽ എഴുതുക അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതാ ഇവിടുന്ന് കുറച്ച് നടക്കണ്ട ഏകദേശം ഒരു ഒരു 750 മീറ്റർ ഉണ്ടാവും നടക്കാൻ അപ്പോൾ ഇതുപോലത്തെ വണ്ടികളാണ് പലപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഒരാൾക്ക് 10 രൂപയാണ് സവാരി നെയ് ബസ് ഇതേണ്ടോ കളറ് ഇന്ത്യൻ പതാക വരക്കട്ടെ ഇതേപോലെ ഇതാ ഇവിടെ തന്നെ എന്തുണ്ട് ഒരുപാട് ആർമിയും കാര്യങ്ങളൊക്കെ പോലീസുകാരൊക്കെ എന്ത് ചെയ്തിട്ട് സെക്യൂരിറ്റി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ചെറുതായിട്ട് നമ്മൾ പറ്റിക്കപ്പെട്ടു പിന്നെ അവിടെ എന്ത് ചെയ്തു നമ്മളെ വണ്ടി അവിടെ തടഞ്ഞു വെച്ചു കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു നോക്കുമ്പോൾ അത് നിയമപരമായ വശമല്ല കേട്ടോ പിന്നെ ഉള്ളിലേക്ക് വണ്ടികൾക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ട് ഇനി വണ്ടിയും കൂടെയൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക അതായത് ഇവിടെ ഈ ഒരു ബോർഡർ ഇതുപോലുള്ള സ്ഥലം വെച്ചെടുത്ത് ആ ടിക്കറ്റ് അപ്പോൾ ഇതുപോലെ ഈ ഒരു ഈ സാധനം വെച്ചെടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല വണ്ടി നിർത്തി നിങ്ങൾ പാർക്കിങ്ങിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല പിന്നെ അകത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ട് കേട്ടോ ഇതേണ്ടോ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന് നല്ല കനത്ത സുരക്ഷയാണ് എന്തായാലും നമ്മുടെ നാസർ ഖാൻ നോക്കിയ തൊപ്പിയെല്ലോട്ട് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൃത്യം 1 കിലോമീറ്റർ ആണ് ആ ഒരു സെക്യൂരിറ്റി സെക്ഷനിൽ നിന്നും ഇങ്ങോട്ടുള്ളത് എന്താ ഫുള്ള് ഇവിടെയൊക്കെ സെക്യൂരിറ്റി ആണ് ഏത് ഭാഗത്തേക്ക് പോയാലും അത് ഇവിടം വരെ ആണെന്നാ തോന്നുന്നേ അതെ ഇവിടം വരെയാണ് എന്തേ വണ്ടി പോവുക ബാക്കി നടക്കേണ്ട വരും ഇവിടെ പ്രത്യേക പാർക്കിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേതെന്താണ് നമ്മൾ ശരിക്കും പറ്റിക്കപ്പെട്ട അവിടുത്തെ ആൾക്കാർ നമ്മൾ പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാണ് അങ്ങോട്ട് പോകാൻ പറ്റൂല നിങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യണം ഇത് കണ്ടില്ലേ നിങ്ങൾ ഒരുപാട് ആളുകൾ പിന്നെ ആ ഒരു പരേഡ് കാണാൻ വേണ്ടി വളരെ ആവേശത്തോടു കൂടെ പോവുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു സമയത്താണ് നല്ല തിരക്കുണ്ടാവുക കാരണം ഈ ഒരു സമയത്ത് വന്നിട്ട് ഇവിടെ കാര്യമുള്ളൂ 5 മണി മുതലാണ് പരേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർ പരമാവധി 5 മണിക്കേക്ക് ഈ ഒരു ബോർഡറിൽ എത്താൻ ശ്രമിക്കുക അമൃത്സറിന് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 30 കിലോമീറ്റർ ആണുള്ളത് പിന്നെ ഉണ്ടല്ലേ ഇതുപോലെ ഒരുപാട് കടകളുണ്ട് ചെറിയ ചെറിയ പക്ഷേ ഇവിടെ ഒരു കുപ്പി വെള്ളത്തിന് 25 രൂപ കൊടുക്കണം ഞാൻ മുമ്പ് വന്നതുകൊണ്ട് അനുഭവം കൂടിയാണ് ഈ ഒരു വീടുകൾ ഉൾപ്പെടുന്നത് കേട്ടോ പിന്നെ ഒരു ലൈസിന് ചിലപ്പോൾ 20 രൂപ കൊടുക്കണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ആവശ്യങ്ങൾക്കുള്ള എന്തെങ്കിലും കഴിക്കണം വെള്ളം കുടിക്കാനൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക പുറത്തുനിന്ന് തന്നെ പരമാവധി വാങ്ങിയിട്ട് വരാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അവിടെ തുടങ്ങാനായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല തിരക്കിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കനത്ത സുരക്ഷ കേട്ടോ ഞാൻ ക്യാമറയൊക്കെ മാറ്റി വെച്ച് പിന്നെ ആ വീടൊക്കെ എടുത്ത് വെറുതെ ഇനി ബാക്കിയുള്ള ഒരു കാഴ്ച കൂടി നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടാ ഹസർക്ക ഇനിയിപ്പോൾ അവിടുന്ന് ആ സുരക്ഷയും കാര്യങ്ങളും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വീടെടുത്തിട്ട് വെറുതെ എന്ത് ചെയ്യണ്ട മുമ്പിലുള്ള നല്ലൊരു മനോഹരമായ കാഴ്ച കളയണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്തുനിന്നുള്ള ഒരുപാട് ആളുകൾ വിദേശികളൊക്കെ ധാരാളമായിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് സൂര്യൻ ആ ഭാഗത്തായതുകൊണ്ട് തന്നെ ക്ലിയർ കുറവായിരിക്കും അല്ലേ നമുക്ക് പരിഹരിക്കാം എന്തായാലും എല്ലാവരും എൻ്റെ ഭാഷ കേട്ടിട്ട് വളരെ ആകാംക്ഷയോടുകൂടെ എന്നെ തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവും ഓ മനസ്സിലാവും അയ്യോ അതാണ് ഇതാ പ്രശ്നം എവിടെ പറയാലും മലയാളി ഉണ്ട് എന്നുള്ളത് അത് വേറെ എവിടെയായിരുന്നു ഇങ്ങോട്ടായിട്ട് വന്നതാണോ അല്ലെങ്കിൽ അതെ ഓക്കെ താങ്ക്സ് ഗുഡ് ബൈ അപ്പൊ ഇതാ പ്രശ്നം ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല ഇതാണ്ടില്ലേ അത് കേടുക്കുന്നത് എത്താനായിട്ടുണ്ടോ നല്ല ആൾത്തിരക്കുണ്ട് അത് എല്ലാ ദിവസവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒക്കെ ഇതേ ആൾത്തിരക്ക് എന്നും 5 മണി മുതൽ ഇവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ഇതേ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ
കാരണം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഇത് കാണാൻ ആളുകൾ എത്തുവാണല്ലോ. ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു എൻട്രി. ഇനിയിൻ്റെ അകത്താണ് നമുക്ക് കയറാനുള്ളത്. പിന്നെ അവിടെയാണ് കാഴ്ചകളും പിന്നെ പരേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിവിടെ കയറുമ്പോൾ തന്നെ ഒരു ആർമി വണ്ടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എജ്ജാതി ലുക്കിലാണ് നോക്കിയ സാധനം. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു, പിന്നെ ഇതിൻ്റെ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുന്നു. രണ്ടില്ലേ, എന്തായാലും പുതിയ ടയറൊക്കെയാണ് കേട്ടോ. ഓടാത്തതുകൊണ്ടായിരിക്കും ടയറൊന്ന് തഴിഞ്ഞു പോകാൻ. ഞാൻ മലയാളിയല്ലേ, ആ തോന്നി മലയാളിയല്ലേ. ഓക്കെ ഓക്കെ, കാണാം. ഉണ്ടല്ലേ ധാരാളം മലയാളികളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ മലയാളികളൊരു സ്വഭാവം എന്ന് വെച്ചാൽ എവിടെ പോയാലും ഉണ്ടാവും എന്നുള്ളത് ഒരു നെഗറ്റീവാണ്, അതുപോലെ ഒരു പോസിറ്റീവാണ്. പിന്നെ ഇതുണ്ടല്ലേ, ഇത് വി ഐ പികൾക്കുള്ള എൻട്രിയാണ് കേട്ടോ. വി ഐ പി എൻട്രി ഉണ്ട് ഇവിടെ. പിന്നെ സാധാരണക്കാർക്ക് അതിലൂടെയാണ്, ഇതിലേ കൂടെ പോയിട്ട് മുകളിലേക്ക് എത്താനുള്ള എൻട്രിയാണ് ഉണ്ടാവുക. നമുക്ക് നോക്കാം, പ്രത്യേക പാസും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. പിന്നെ ഇങ്ങോട്ട് പോകണമെങ്കിൽ പ്രത്യേകമായ പാസും കാര്യങ്ങളും ഉള്ളവർക്ക് മാത്രമാണ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. ഒരുപാട് ആർമി സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രണ്ടില്ലേ, നല്ല കനത്ത സുരക്ഷയോടു കൂടിയാണ്. പിന്നെ ഇവിടെ എൻ്റെ ടീമംഗങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവരാണ് പരേഡിനുണ്ടാവുക. നമുക്ക് എന്തായാലും പരേഡും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതാ ഐ ലവ് ഇന്ത്യ. ഇത് അട്ടാരി ബോർഡറിനാണ് എന്താ പറയുന്നത്, ഈ ഒരു വാഗ ബോർഡറിന് പറയപ്പെടുന്നത് കേട്ടോ. രണ്ടില്ല, അതിമനോഹരമായിട്ട് ഐ ലവ് ഇന്ത്യ എന്ന് എഴുതപ്പെട്ടത് ഒരു പക്ഷേ ഇവിടെ മാത്രമായിരിക്കും, വേറെ എവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇവിടെയാണ് ഐ ലവ് ഇന്ത്യ എന്ന് കാണുന്നത്. ബാക്കി എല്ലായിടത്തും, പിന്നെ ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ അവിടെ കണ്ണൂരിന് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഉണ്ടാവും. ആർമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പരേഡിനുള്ള ആൾക്കാരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോവാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത വിശ്വാസികളാണ് കേട്ടോ. അപ്പോൾ അകത്ത വിശ്വാസികളും കാര്യങ്ങളൊക്കെ കാണാം. ഉള്ളിലേക്ക് പോകണമെന്ന് ഇതിലേ പോയിട്ട് അവിടെ ഒരുപാട് ആളുകളുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ വി ഐ പികൾക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോവാം. പരിപാടി ആരംഭിക്കാനിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ്റെ ഗേറ്റ് അവിടെ തുറന്നു കേട്ടോ. ഇതാ ആളുകൾ നോക്കിയേ, ആ കാണുന്ന കുറഞ്ഞ പാകിസ്ഥാനികൾ മാത്രം. ഇവിടെ നോക്കി നിങ്ങൾ, ഇന്ത്യയുടെ ഗാലറി നിറഞ്ഞു കവിഞ്ഞിരുകയാണ്. നിങ്ങൾ ഇന്ത്യക്കാരൊക്കെ ആവേശത്തിനോട് കൂടെ. അതാ അവിടെ ആ ഒരു ആർമിക്കാരൻ ആവേശം കൊടുക്കാൻ കേട്ടോ. ബുക്ക് ചെയ്ത് വന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ ഈ ബുക്ക് ചെയ്യാതെ എത്തിയവരാണ് ഇവിടെയൊക്കെ കാണുന്നത്, നമ്മളെ പോലത്തെ പാവങ്ങൾ. ഞാൻ പറയുന്നത് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതാ നിങ്ങൾ നമുക്ക് ആ ഒരു ഗേറ്റിൻ്റെ അപ്പുറമാണ് പാകിസ്ഥാൻ ബോർഡ്, അവിടെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. അതാ ബാബു ആസാദി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ബോർഡിൻ്റെ മുഹമ്മദ് അലി ജിന്നൻ്റെ. അദ്ദേഹം നമ്മളെ ആവേശം കൊള്ളിക്കാണ് കേട്ടോ.
ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ദൂരക്കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരാണ് കേട്ടോ, വരി വരിയായിട്ട് വരാണ്. വീര്യം തെളിയിക്കാണ്, ശക്തി തെളിയിക്കാണ്, രാജ്യത്തിന്റെ ശക്തിയാണ് അവർ തെളിയിക്കുന്നത്. പാകിസ്ഥാന്റെ ആ ഒരു ശക്തി അവർ പ്രകടിപ്പിക്കുന്നു. എവിടെ നിന്നും നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ ശക്തി പ്രകടിപ്പിക്കുന്നത്. അപ്പുറം പാകിസ്ഥാൻ ഇപ്പുറം ഇന്ത്യ ആണ് കേട്ടോ. ഇരു രാജ്യത്തെയും പട്ടാളക്കാർ പരസ്പരം എന്താ പറയുക, അവരുടെ
ശക്തി തെളിയിക്കുകയാണ്. അതോടൊപ്പം ജനങ്ങളും കണ്ടോ, ഇവിടുന്ന് ഒരു പട്ടാളി കയറി പോന്നു, അവിടെ നിന്നൊരാളിങ്ങോട്ട് വരുന്നു. ഇത് വന്നിരുന്ന് കാണണ്ട, ഓരോ ഇന്ത്യക്കാരനും വന്നിരുന്ന് കാണേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ. ഞങ്ങളെ തകർക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ആർമി കേട്ടോ ആ ഒരു പട്ടാളക്കാരുടെ മുഖത്ത് നോക്കി പറയാണ്. അവിടെ നിന്ന് ഒരു പട്ടാളക്കാരൻ വരുന്നു, ഇവിടെ നിന്നൊരാള്. ഓക്കെ, പരസ്പരം പാകിസ്ഥാൻ പട്ടാളക്കാരൻ മീൻസ് വിളിക്കുന്നുണ്ട്, ഇവിടുന്ന് ശക്തി തെളിയിക്കുകയാണ്. രണ്ട് രാജ്യത്തിൻ്റെയും പട്ടാളക്കാർ രാജ്യത്തിൻ്റെ ശക്തിയാണ് അവർ. നെഞ്ച് വിരിച്ചിട്ടാണ് നോക്കിയ നമ്മുടെ ഇന്ത്യൻ ആർമി നോക്ക്, നെഞ്ച് വിരിച്ച് നടക്കുകള്. അത് നോക്ക്, അതാ അദ്ദേഹം അവിടെ നമ്മുടെ രാജ്യത്തിന്റെ ശക്തി കളിക്കുന്നു. പോന്ന് വിട്ട് പോന്നവർ പാകിസ്ഥാൻ പട്ടാളത്തോട് പറയാ വിട്ട് പോവുക. അവിടുന്ന് പാകിസ്ഥാൻ ആൾക്കാരൊക്കെ ആവേശത്തിലാണ് കേട്ടോ. നോക്കി നോക്കി നമ്മുടെ പട്ടാളക്കാരൻ നോക്ക്, അദ്ദേഹം നെഞ്ച് വിരിച്ച് മീശിരിക്കാണ് കേട്ടോ. കൊല്ലാൻ പക്ഷെ തേൾക്കില്ല എന്ന് പറയുന്നേ. ഇരു രാജ്യത്തിൻ്റെയും പട്ടാളക്കാർ അതാ ആ ഒരു വരൻ്റെടുത്ത് ഒരുമിച്ചിട്ടുണ്ട് കേട്ടോ. ഓ പാകിസ്ഥാൻ കയറി, ആവശ്യം കുറവാ, ആവശ്യം കുറവാ.
ഇന്ത്യയും അത് രണ്ട് രാജ്യത്തിൻ്റെയും പതാക താഴുകയാണ് കേട്ടോ. എല്ലാവരും സ്വന്തം എഴുന്നേറ്റേക്കാണ്, എല്ലാവരും എഴുന്നേറ്റേക്കാൻ പറഞ്ഞിട്ടുണ്ട്. പരിപാടി ഇവിടെ അവസാനിക്കാറായി കേട്ടോ, ഏകദേശം കഴിയാറായിട്ടുണ്ട്. കഥ സ്വന്തം ഇവിടെ എഴുന്നേറ്റുന്നിട്ടുണ്ട്. കഴിയാറായപ്പോ രണ്ട് രാജ്യങ്ങൾ വളരെ ശക്തിയായി ഒത്തുവെക്കാണ്, രണ്ട് രാജ്യങ്ങളും ആവേശം തെളിയിക്കുകയാണ് കേട്ടോ. അത് അവിടെ രണ്ട് രാജ്യത്തിൻ്റെയും പട്ടാളക്കാരൊരുമിച്ച് രണ്ട് രാജ്യത്തിൻ്റെയും കൂടി അവിടെ ഇറങ്ങാൻ പോവാണേ. ആ ഒരു കാഴ്ചകൾ കണ്ടോ, നിങ്ങളുണ്ട് അവിടെ കൊടി ഇറങ്ങുന്നുണ്ടോ? എല്ലാവരും ശാന്തമായി ആ കൊടി ഇറങ്ങുന്ന സമയത്ത്, ഇത്ര സമയവും ആവേശം കൊണ്ട് കൊടുമ്പിരി കൊണ്ട ഒരു ഗാലറിയാണ്. ഓക്കെ, ആരും ഉണ്ടെന്നില്ല, വളരെ ശാന്തമായിട്ട്, അതിനോടുള്ളൊരു ബഹുമാന സൂചകമായിട്ടാവണം കേട്ടോ. ആരും ഉണ്ടാതെ രണ്ട് രാജ്യത്തിൻ്റെയും കൊടികൾ എങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. പ്രോഗ്രാം ഇവിടെ അവസാനിക്കാറായി. ആ കൊടി ഇറങ്ങലോടുകൂടെ എന്താണ് ഇവിടുത്തെ പ്രോഗ്രാം ഇന്ന് ഇവിടെ അവസാനിക്കും കേട്ടോ. ഇനി എന്ത് ചെയ്യും, നാളെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. രണ്ട് രാജ്യത്തിൻ്റെയും കൊടി ഒരേപോലെ ഇറങ്ങിയിട്ടാണ്. ഊരിയെടുത്ത് ഇന്ത്യൻ്റെ കൊടി ഊരിയെടുത്ത് ഇന്ത്യൻ പട്ടാളവും പാകിസ്ഥാൻ്റെ കൊടി ഊരിയെടുത്ത് പാകിസ്ഥാൻ പട്ടാളവും കേട്ടോ. ഓക്കെ, ആ ഒരു കാഴ്ച അതാ, ഈ ഒരു കാഴ്ച കണ്ടാണ് ഓ എത്ര ബഹുമാനം. അപ്പൊ പരിപാടി കഴിഞ്ഞു, പിന്നെ വളരെ വളരെ ആവേശകരമായിരുന്നു. ഒരു ഇന്ത്യ എന്നുള്ള വികാരം ഇങ്ങനെ മനസ്സിലിങ്ങനെ കേറി വന്നിട്ടോ. പിന്നെ പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ഗേറ്റ് തുറന്നപ്പോ ഒരു നായ കടന്നിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പൊ നായ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നായ മനുഷ്യരെ കടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൽ ഇപ്പൊ കേരളത്തിൽ നായാണ് ഇട്ടത്. അപ്പൊ ഈ നാളത്തെ ചർച്ചാ വിഷയം ഇന്ത്യയിൽ നിന്നും ഒരു നായ പാകിസ്ഥാനിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. പാസ്പോർട്ടില്ല, ഒന്നുമില്ല, എല്ലാ പട്ടാളക്കാരെയും മുന്നിൽ നിർത്തിയിട്ടാണ് ആ നായ പാകിസ്ഥാനിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ശരി, പുതിയൊരു വീഡിയോ പുതിയൊരു വിശേഷമായിട്ട് നമ്മൾ കൊണ്ടുവരും. അതുവരെ നിങ്ങളൊക്കെ കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും.